നമസ്കാരം. പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ സംഘർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവ വികാസങ്ങളോട് നമ്മുടെ കൊച്ചു കേരളം പ്രതികരിക്കുന്ന രീതിയെക്കുറിച്ച്, രണ്ട് പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ സംഘർഷത്തിൻ്റെ ഇപ്പോഴത്തെ കാരണം എന്താണ്, അതിൻ്റെ ഭാവി എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം. നമ്മുടെ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എല്ലാവരും വളരെ അഭിമാനത്തോടെ പറയുന്നതാണ്, ഇത് കേരളമാണ്, ഇവിടെ മതേതരത്വമാണ് വാഴുന്നത്, മതേതരമല്ലാത്ത മറ്റൊരു കാര്യത്തിനും കേരളത്തെ കിട്ടില്ല എന്നൊക്കെ. ശുദ്ധ പൊളിയാണത്, ശുദ്ധ കള്ളത്തരമാണത്. അത് തെളിയിക്കുന്ന ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ഇസ്രയേലിൽ കൊല്ലപ്പെട്ട ആ സൗമ്യ എന്ന മലയാളി പെൺകുട്ടി. 48 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു സൗമ്യ കൊല്ലപ്പെട്ടത്. സൗമ്യ കൊല്ലപ്പെട്ടത് പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണത്തിലാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ കേരളത്തിൽ സൗമ്യയുടെ മരണത്തോട് ഇത്രയും തണുത്ത പ്രതികരണം വന്നിട്ടുള്ളതെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇസ്രയേലിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായ റോൺ മൽക്ക, അദ്ദേഹം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കുഞ്ഞു മോശയാണ് സൗമ്യയുടെ മകൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. അതായത് മരിച്ചു കൊല്ലപ്പെട്ട സൗമ്യയുടെ മകൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞു മോശ ആണെന്ന്. ആ മോശ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 2008 പാകിസ്ഥാൻ ഭീകരവാദികൾ മുംബൈയിൽ നടത്തിയ ആക്രമണത്തിൽ ആ ഭീകരവാദികൾ തിരഞ്ഞു ചെന്നത് ഒരു ജൂതപ്പള്ളിയാണ്. ആ ജൂതപ്പള്ളിയിൽ ഉണ്ടായിരുന്ന യുവ പുരോഹിതനെയും ജൂത പുരോഹിതനെയും അയാളുടെ ഭാര്യയെയും ഈ ഇസ്ലാമിക ഭീകരവാദികൾ കൊന്നു തള്ളിയപ്പോൾ അവിടെ ജീവനോടെ അവശേഷിച്ചത് ഈ കുഞ്ഞു മാത്രമായിരുന്നു. ആ കുഞ്ഞിനെ പിന്നീട് ഇസ്രായേൽ ഏറ്റെടുത്തു കൊണ്ടുപോയി, അതെല്ലാം വാർത്തയുമായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൗമ്യയുടെ മകനും അങ്ങനെ തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് റോൺ മൽക്ക അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിച്ചത്. ഇസ്രായേലിൻ്റെ ഇന്ത്യയിലെ അംബാസിഡർക്ക് തോന്നിയ ആ സഹാനുഭൂതി പോലും, ആ സ്നേഹം പോലും, ആ കരുതൽ പോലും ഇന്ത്യയിലെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഒരു നേതാവിന് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമ്മൾ പാലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രം വിലപിക്കുന്നത്? ഇതൊരു വിലാപമല്ലേ? എന്തുകൊണ്ടാണ് നമ്മളത് തിരിഞ്ഞു നോക്കാത്തത്? അങ്ങനെ വിമർശിക്കാൻ തയ്യാറായ മാണി സി കാപ്പൻ MLA അതേപോലെ കോൺഗ്രസിലെ ഒരു യുവ നേതാവായ വനിതയുടെയും ഫേസ്ബുക്ക് പേജുകളിൽ വെട്ടുക്കിളി ആക്രമണങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി. ഇതാണോ കേരളത്തിൻ്റെ മതേതരത്വം? ഇതാണോ കേരളം പുലർത്തുന്ന മതേതര സ്വഭാവം? പാലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരന്തരം ഇവിടെ നിലവിളികൾ ഉയരാറുണ്ട്. എന്തുകൊണ്ടാണ് പാലസ്തീനിലെ മാത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളികൾ ഉയരുന്നത്? ലോകമെമ്പാടും ഉണ്ടാകുന്ന സംഘർഷത്തിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് ആ നാട്ടിലെ കുഞ്ഞുങ്ങളെയാണ്. അത് പാലസ്തീനിൽ മാത്രമല്ല, സിറിയയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും, എന്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ തൊട്ട അയൽപക്കത്തുള്ള ശ്രീലങ്കയിൽ പോലും സ്ഥിതി അങ്ങനെ തന്നെയാണ്. പാലസ്തീനിൽ മാത്രമല്ല കുഞ്ഞുങ്ങളുള്ളത്, തീർച്ചയായിട്ടും ഏത് സ്ഥലത്തും എവിടെ ആക്രമണം ഉണ്ടായാലും ഇന്നസെൻ്റായ നിരപരാധികളായ പാവപ്പെട്ട സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് ദുഃഖകരം തന്നെയാണ്. പക്ഷേ ചെറിയൊരു വിഭാഗത്തെ മാത്രം എപ്പോഴും ഉയർത്തിക്കാട്ടുകയും മറുവശത്ത് ഒന്നും നടക്കുന്നില്ല എന്ന പ്രതീതി ജനിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു കൃത്യമായ പ്രചരണ പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ നടക്കുന്ന സംഘർഷത്തിൽ 13 കുഞ്ഞുങ്ങൾ ഗാസ സ്ട്രിപ്പിൽ കൊല്ലപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറുവശത്തും ഇതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് റോയിട്ടേഴ്സ് പോലെയുള്ള വാർത്താ ഏജൻസികൾ പറയുന്നുണ്ട്. എണ്ണ കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഈ അഷ്കലോൺ, ഈ സൗമ്യ മരിച്ച നഗരത്തിന് സമീപം തന്നെയുള്ള ഒരു സ്കൂൾ കെട്ടിടത്തിലും റോക്കറ്റ് വീണിരുന്നു ഹമാസിൻ്റെ. പക്ഷേ 25 കിലോമീറ്റർ, ഗാസ സ്ട്രിപ്പിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയുള്ള എല്ലാ സ്കൂൾ കെട്ടിടങ്ങളും ഒഴിപ്പിക്കാൻ ഇസ്രായേൽ നേരത്തെ തന്നെ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായി കിട്ടിയത്. പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നവർ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം 85 സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഒരു ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പറയാത്തത്? അതും ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ബോംബാക്രമണമായിരുന്നു. തൊട്ട അയൽപക്കത്തെ പാകിസ്ഥാനിൽ 2014 കറാച്ചിയിലെ സ്കൂളിൽ നടന്ന
ഭീകരാക്രമണത്തിൽ 132 സ്കൂൾ കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അന്നും ഇവിടെ എങ്ങും ഒരു കണ്ണുനീരും ആരും വാർക്കുന്നത് നമ്മൾ കണ്ടില്ല. അപ്പോൾ മരണമല്ല പ്രശ്നം, ദുരന്തമല്ല പ്രശ്നം, ആര് ചെയ്തു എന്ന് നോക്കി മാത്രം പ്രതികരിക്കുന്ന ആൾക്കാരാണ് പ്രശ്നം. അത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി മാറിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഹമാസ് എന്ന സംഘടന ഭീകര സംഘടന തന്നെയാണ്. അത് ഇസ്രായേലിന് നേരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്ന സംഘടനയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രതികരണം മാത്രമാണ് പലപ്പോഴും ഇവിടെ വാർത്തയാകുന്നത്. ഇസ്രായേൽ ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, അധിനിവേശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ നീക്കേണ്ടതാണ്, അതിനൊരു തീരുമാനമാകേണ്ടതാണ്. അങ്ങനെ നിരവധി തർക്കങ്ങൾ പല ഭാഗങ്ങളിലുമുണ്ട്. അതിനെ ഒട്ടും നിസ്സാരവൽക്കരിച്ച് കാണുകയല്ല. പക്ഷേ ഹമാസ് ഇസ്രായേലിനോട് ചെയ്യുന്നത് ഇതേ തീവ്രവാദമാണ്, ഇതേ ഭീകരവാദമാണ്. ആ ഭീകരവാദത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഒരു സ്വതന്ത്ര രാജ്യമായ ഇസ്രായേലിനും അവകാശമുണ്ട് എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇത് കേരളത്തിൽ പലരും കാണാതെ പോകുന്നതുകൊണ്ടാണ്. നമ്മളുടെ കൂട്ടത്തിലുള്ള, നമ്മളുടെ ഭാഷ സംസാരിക്കുന്ന, നമ്മളുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരി അങ്ങ് ദൂരെ ഇസ്രായേലിൽ വ്യോമാക്രമണത്തിൽ, ഒരു റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് പോലും ഇവിടെ തണുത്ത നിശബ്ദതയാണ്. അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ആര് ചൂണ്ടിക്കാണിക്കും? അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഘർഷം ഉണ്ടാകുന്നത് എന്നുകൂടി ഒന്ന് കൂട്ടിച്ചേർക്കാം. 2014 ശേഷം ഏറ്റവും വലിയ സംഘർഷമാണ് ഇപ്പോൾ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്, ഹമാസും ഇസ്രായേലും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇതിനു മുമ്പ് 2014 നിരവധി പേരാണ് ഇരുവശത്തും കൊല്ലപ്പെട്ടത്. വലിയ ആക്രമണമാണ് നടന്നത്. ഇപ്പോൾ കഴിഞ്ഞ 48 മണിക്കൂറുകളായി അവിടെ നടക്കുന്ന ആക്രമണം പശ്ചിമേഷ്യയിൽ മുഴുവൻ ഒരു സംഘർഷ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന ഭീതി എല്ലാവർക്കും ഉണ്ട്. ഇതിന് 2-3 കാരണങ്ങളാണ് എടുത്തു പറയുന്നത്. തീർച്ചയായിട്ടും ഗാസ സ്ട്രിപ്പിൽ ഒരു ജൂതന്മാർക്കും അതേപോലെ ഇസ്ലാം മതവിശ്വാസികൾക്കും വളരെ പരിഭാവനമായ ഒരു മോസ്കിൽ നടന്ന പോലീസ് റെയ്ഡിൽ നിന്നാണ് ഇപ്പോഴത്തെ ഇസ്രായേലി പോലീസ് നടത്തിയ റെയ്ഡിൽ നിന്നാണ് ഇപ്പോഴത്തെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അത് പിന്നീട് ആക്രമണത്തിലേക്കും പ്രത്യാക്രമണത്തിലേക്കും എത്തിച്ചേർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇപ്പോഴത്തെ ഈ ആക്രമണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യം കൂടിയാണ്. ഹമാസിൻ്റെ പോപ്പുലാരിറ്റി, ഹമാസിന് ജനങ്ങൾക്കിടയിലുള്ള ജനപ്രീതി വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്ന നിരവധി വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുണ്ട്. 2019 അവിടെ ഉണ്ടായ സംഘർഷത്തിൽ ഹമാസിനെതിരെ പാലസ്തീനികൾ നടത്തിയ സംഘർഷത്തെ ഹമാസ് വളരെ ശക്തിയോടെ തന്നെയാണ് അടിച്ചമർത്തിയത്. അതിൽ 23 ജേർണലിസ്റ്റുകളെ, മാധ്യമപ്രവർത്തകരെയും അതേപോലെ 4 ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളെ, മനുഷ്യാവകാശ പ്രവർത്തകരെയും ഹമാസ് തടവിലാക്കുകയുണ്ടായി. അവരെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തതെന്നും അവരെ ഉപദ്രവിച്ചു എന്നും ഒക്കെ അന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്തായാലും ഹമാസ് ഒട്ടും തന്നെ പാലസ്തീനികൾക്കിടയിൽ നിന്ന് ഉള്ള വിമർശനത്തെ ഒട്ടും നയത്തോടെയല്ല കൈകാര്യം ചെയ്യുന്നത്, അടിച്ചമർത്തുകയാണ്. ഏകാധിപത്യ പ്രവണതയാണ് ഹമാസ് പുലർത്തുന്നത് എന്ന പരാതി ഇപ്പോൾ പാലസ്തീനിൽ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ, ഒരു സംഘർഷമുണ്ടായാൽ ജനങ്ങൾ ഉള്ളിലെ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഹമാസിനെ പിന്നിൽ അണിനിരക്കുമെന്ന് ഹമാസ് കണക്ക് കൂട്ടുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാന കാര്യം ഹമാസിന് ലഭിച്ചുകൊണ്ടിരുന്ന പണത്തിൻ്റെ, ധനത്തിൻ്റെ കുറവാണ്. ആ ധന സമാഹരണം ഇപ്പോൾ വളരെ മന്ദഗതിയിലായിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്ന് നമുക്കറിയാം. പല രാജ്യങ്ങളും ഹമാസിനെ സഹായിച്ചിരുന്നു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് ആ സഹായം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിന് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കാരണമായി പറയുന്നുണ്ടെങ്കിലും എന്തായാലും ഒരു കാര്യം വളരെ സത്യമാണ്, ഹമാസിനെ പഴയതുപോലെ സഹായിക്കാൻ പല രാജ്യങ്ങളും ഇന്ന് തയ്യാറാകുന്നില്ല. പക്ഷേ ഒരു സംഘർഷമുണ്ടായി, ഒരു സിമ്പതി ഉണ്ടാക്കുകയും ഒരു സഹതാപ തരംഗം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ധനസമാഹരണം കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സാധിക്കുമെന്ന് ഹമാസ് കരുതുന്നുണ്ട്. മൂന്നാമത്തേത് ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 1948 ഇസ്രായേൽ ഉണ്ടായ കാലം മുതൽ തന്നെ
ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് വലിയ വിമുഖതയായിരുന്നു. ഇസ്രായേലിനെ ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കില്ല എന്ന നിലപാടായിരുന്നു പല രാജ്യങ്ങൾക്കും. പക്ഷേ ഇന്ന് ആ നിലപാടുകളൊക്കെ മാറിയിരിക്കുന്നു. നിരവധി രാജ്യങ്ങൾ, അറബ് ലീഗിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇന്ന് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഈജിപ്ത്, ജോർദാൻ, ബഹ്റിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതിനുശേഷം ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവരും സുഡാനും മൊറോക്കോ, ഈ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളെല്ലാം ഇന്ന് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളായി മാറിയിരിക്കുന്നു. നിരവധി രാജ്യങ്ങൾ ഇപ്പോഴും ഇല്ല. സൗദി അറേബ്യ ഉൾപ്പെടെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും നയതന്ത്ര ബന്ധം വെച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു തുടക്കം അവിടെ വന്നിട്ടുള്ളത് അത് വളരെ ആശങ്കയോടാണ് ഹമാസും പാലസ്തീൻ തീവ്രവാദികളും കാണുന്നത്. കാരണം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഒരു അംഗീകാരം അറബ് ലോകത്തുനിന്ന് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇങ്ങനെ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സംഘർഷം ഹമാസിൻ്റെ സൃഷ്ടിയാണ് എന്ന് പലരും സംശയിക്കുന്നത്. പക്ഷേ ആരുടെ സൃഷ്ടിയായാലും ആര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാലും അവസാനം ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് എല്ലാ സംഘർഷങ്ങളിലെയും എന്ന പോലെ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും അല്ലെങ്കിൽ ഇസ്രായേലിൽ പാലസ്തീനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെയും ഒക്കെ സാധാരണക്കാരായ ജനങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഉണ്ടായ സംഘർഷങ്ങളിലും ആ രണ്ട് അതിർത്തിക്കപ്പുറവും ഇപ്പുറവുമുള്ള പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഒരു വലിയ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വലിയ സംഘർഷത്തിൻ്റെ ഇരകളായി മാറിയിട്ടുള്ളത്. നമ്മളുടെ നാട്ടിൽ നിന്ന് പോയി ഇസ്രായേലിൽ ജോലി ചെയ്ത് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന് തത്വമയി ന്യൂസ് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമസ്കാരം.